റോഡിൽ തന്നെ പാവിരിച്ചൊക്കെ കിടന്നിട്ടുണ്ട്. ചാക്ക് വിരിച്ച് അമ്പലത്തിൽ പലച്ചോറൊക്കെ കഴിച്ച് ആരും ലിറ്ററലി ആരും ഇല്ല, അല്ലെങ്കിൽ ഇരിഞ്ഞതില്ല, റോഡിൽ ഇങ്ങനെ നടക്കത്തില്ല. എന്റെ സ്വന്തം അച്ഛൻ പോലും അത്രയും സ്നേഹമൊന്നും ആരും കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നിനക്ക് അച്ഛനും അമ്മയും ഇല്ല, എനിക്ക് നിന്റെ അച്ഛനും അമ്മയും ആവാൻ പറ്റുമോ എന്നോട് ചോദിച്ചത്. നമ്മുടെ കല്യാണത്തിന്റെ തീമാണ് സീറോ സീതനം, 100% എഡ്യൂക്കേഷൻ, നോ കാസ്റ്റ്. കാരണം പുള്ളി ക്രിസ്ത്യൻ ആണ്. ചൈതന്യ ഒരുക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ഒരുങ്ങിയതൊക്കെ ഡ്രസ്സും അതെ അടിപൊളിയായിരുന്നു. ഞാൻ അമ്മച്ചിനെ അത് അതുപോലൊക്കെ ആയി കുടുത്തൊക്കെ നടക്കും. അമ്മച്ചി അമ്മച്ചി എത്ര വഴക്ക് പറഞ്ഞാലും പിന്നെ ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നമ്മള് ഈ വഴക്ക് പറഞ്ഞൊക്കെ അങ്ങ് കളയും. അമ്മച്ചി ചിലപ്പോ ഷോർട്ട് ടെമ്പറായിട്ട് പെട്ടെന്ന് വഴക്ക് പറയത്തുള്ളൂ. എന്നെ അതിന് ഭയങ്കര സ്നേഹമാണ്. അതുപോലെ വാങ്ങിച്ചും തരും, ഫുഡൊക്കെ ആണല്ലോ അതുപോലൊക്കെ ഉണ്ടാക്കി തരും. നമുക്ക് എനിക്കിപ്പോ എങ്ങനെ ഫീൽ ഒന്നും ഇല്ല, ആരും ഇല്ല എന്നുള്ളത്. എനിക്ക് എല്ലാരും ഉണ്ട്. ഇനിയിപ്പോ പോണത് ഓർത്തിട്ടാ അവരെ വിഷമം. ഇനി അടുത്ത ആഴ്ച പോവാണ്. അപ്പൊ എല്ലാവരും വിട്ടിട്ട് പോണത്, എന്നെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല. ഇവിടെ 14-ാമത്തെ വയസ്സ് വരുന്നത്. ഇവിടെ അച്ചാച്ചിട്ടാണ് ഏറ്റവും പ്രൈം പേഴ്സൺ എന്ന് പറയണത്. അച്ചാച്ചിന് എന്ത് ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ സാധിച്ചു തരും. അത് അച്ചാച്ചിന് എനിക്ക് എനിക്ക് തരുന്നൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എനിക്ക് തരുന്നത് ഭയങ്കര ഞങ്ങൾക്ക് പക്കളെന്നുള്ള രീതിയിൽ തന്നെ. എനിക്ക് സ്വന്തം അച്ഛൻ പോലും അത്രയും സ്നേഹമൊന്നും ആരും കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് OET എഴുതി പാസ്സായി ഇപ്പൊ അയർലൻഡിൽ പോകുന്നു. ഇപ്പൊ ഞാൻ 9-ാം ക്ലാസ് കഴിഞ്ഞിട്ടാ വന്നത്. അതുവരെ ആലപ്പുഴയിലായിരുന്നു. അപ്പൊ പിന്നെ അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയി. 3 അച്ഛനും അമ്മയും മരിച്ചുപോയി. 3 കുമ്പെൺകുട്ടികളായതുകൊണ്ട് എല്ലാവർക്കും നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തായിരുന്നു. അപ്പൊ അവര് അങ്ങനെ സ്കൂളിലടി ഇങ്ങനെ മിസ്സൊക്കെ ആയപ്പോ അവിടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഗാന്ധി ഭവനിൽ കൊണ്ട് ചേർത്തതാ. സോ ഭയങ്കര ഹാപ്പി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അന്നത്തെ കാര്യം അച്ചാച്ച പിന്നെ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞ് ഇതുപോലത്തെ ഒരു പ്രായം കഴിഞ്ഞപ്പോ നമുക്ക് തോന്നൂല്ലേ കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ അച്ചാച്ച ഇനി പോവുമൊക്കെ അല്ലേ, അപ്പൊ അതിന് പോകുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചാ എങ്ങനെയാ. അപ്പൊ അതിന് മോള് തന്നെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് എല്ലാത്തിനും നമുക്കൊരു സാധ്യത. അച്ഛന് അത് അന്വേഷിച്ച് അത് ഓക്കെ ആണെന്നുണ്ടപ്പോ ഓക്കെ എന്നാ അത് പ്രൊസീഡ് ചെയ്യ് എന്നുള്ള രീതിയില്. സോ എനിക്ക് എന്തുകൊണ്ടും ഞാൻ ഹാപ്പിയാണ്. എല്ലാം കൊണ്ട് എനിക്ക് 13 വയസ്സ് വരെ കഷ്ടപ്പെട്ടതിന്റെ ആയിരിക്കും ദൈവം എനിക്ക് ഇത്രയും നല്ല സന്തോഷമുള്ള ലൈഫ് കിട്ടിയത്. അച്ഛനും അപ്പൊ എല്ലാത്തിനും കുട്ടികളെ എല്ലാം എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യാന്ന്, എന്തൊക്കെയാണെങ്കിലും അവർക്കൊരു ജോലി ചെയ്യാൻ ഒരാള് അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ കുറച്ച് സ്നേഹവും തരും കേട്ടോ, മോശം ഇതല്ലേ. നല്ല രീതിയിൽ വഴക്കും പറയും. പിന്നെ ചിലർക്ക് ഷോർട്ട് ടെമ്പർ ആയിരിക്കുമല്ലോ, അപ്പൊ നല്ലപോലെ അടിക്കുമായിരുന്നു. അപ്പൊ കുഞ്ഞിലേ എന്ന് വെച്ചാൽ അടി കൊള്ളുന്ന ഒരു സ്റ്റെബിലിറ്റി അല്ല എനിക്ക്. പിന്നെ ICUയിലൊക്കെ കിടന്നിട്ടുണ്ട്. പിന്നെ നല്ലപോലെ അടിക്കുമായിരുന്നു. അപ്പൊ ദേഷ്യം വന്ന് അടിക്കണതാ ചെറിയ ചെറിയ കാര്യത്തിന്. അങ്ങനെ ആയി ഈ പാടുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പം കൗൺസിലിങ്ങിന് വന്നൊരു ചോദിച്ചു എന്ത് പറ്റിയതാന്ന്. പറഞ്ഞു ചേട്ടൻ അടിക്കുന്നതാണെന്ന് പറഞ്ഞു. അന്നപ്പോ ചോദിച്ചു എന്നാ പിന്നെ അച്ഛനും അമ്മയുടെ അടുത്ത് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അച്ഛനും അമ്മയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ചിന്തി ചേച്ചിമാരെ കയറിപ്പോ 3 പെൺപിള്ളേർ അവിടെ കിടന്ന് കഷ്ടപ്പെടുവല്ലേ, അങ്ങനെയാണെ 14th ഗാന്ധി എന്നൊരു സ്ഥലമുണ്ട് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ആ പോകുന്നെന്ന്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ലൈഫ് ചേഞ്ച് ആയി എന്ന് പറഞ്ഞാണ്. നമുക്കിങ്ങനെ ഓർഫണേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപദ്രവിക്കുക, ഫുഡ് തരായിരിക്കുക, അങ്ങനെയൊക്കെയല്ലേ. ഇവിടെ സംബന്ധിച്ചിട്ട് നമുക്കൊരു സ്വർഗമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ആളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരാളല്ല 100 പേര് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അച്ഛനുണ്ട്. ഇപ്പൊ അച്ഛന്മാരൊക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. എന്നെ അനിയത്തിമാര് ഇവളുമാര് ഇപ്പൊ ഞാനൊരു ഡ്രസ് ഇടാൻ പറ്റപ്പെടണ്ട, എല്ലാവരും ഒരുപോലെ ഇട്ടേക്കത്തെ. എങ്കിലും നമ്മുടെ ഇമ്പോർട്ടൻസ്, നമുക്കൊരു സന്തോഷം വന്നാൽ ഇവർക്ക് അതിനെക്കാട്ടിലും നമ്മളെക്കാട്ടിലും സന്തോഷമാണ്. ഞങ്ങൾക്ക് OET പാസ്സാ എനിക്ക് OET എനിക്ക് കിട്ടുന്നതിനെക്കാട്ടും സന്തോഷം ഇവിടെ വന്ന് പറയുന്നതാ. ഇല്ല, ഞാൻ പാലപ്പുഴ ആയിരുന്നപ്പോ ഞാൻ ഒറ്റപ്പെട്ട് ആരും ഇല്ലാണ്ട് റോഡിൽ തന്നെ പാവിരിച്ചൊക്കെ കിടന്നിട്ടുണ്ട്. ചാക്ക് വിരിച്ച് അമ്പലത്തിൽ പലച്ചോറൊക്കെ കഴിച്ച് ആരും ലിറ്ററലി ആരും ഇല്ല, അല്ലെങ്കിൽ ഇരിഞ്ഞതില്ല, റോഡിൽ ഇങ്ങനെ നടക്കത്തില്ല. അമ്മ അതിന്റെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ 3 പേര് 3 സ്ഥലത്താ. അവര് തന്റെ കൂട്ടി കടന്ന് കഷ്ടപ്പെടുക, ഓരോ വീട്ടില് ജോലിയൊക്കെ ചെയ്ത് അവർ ചില വലുതായതുകൊണ്ട് അവരങ്ങനെയൊക്കെ അവർക്ക് തീരെ ഒട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ അവരങ്ങനെ പറയത്തില്ല. ഞങ്ങള് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് വെച്ച് എനിക്ക് അറിയായിരുന്നു പുള്ളിയുടെ. അവിടെ RSPO ക്ലൈം ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ ICUയിലായിരുന്നു. RSPO ക്ലൈം ഓഡിറ്റർ ആയിരുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജില്. ഞാൻ അവിടെ സർജിക്കൽ ICUയിൽ വൈസ് വർക്ക് ചെയ്യുമായിരുന്നു നേഴ്സായിട്ട്. അപ്പൊ പുള്ളി വെരിഫിക്കേഷന് വേണ്ടി ICU വരുമ്പം നമ്മൾ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിസ്റ്റർ വഴി പറഞ്ഞ് ഇതുപോലെ ആ കുട്ടിക്ക് ഇങ്ങനെ ഓർഫൺ ആണ്, ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് നേരത്തെ ഒരു ആഗ്രഹമായിരുന്നു ഓർഫൺ ആയിട്ട് ഒരാളെ കെട്ടണമെന്നുള്ളത്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ചോദിച്ചു താല്പര്യമുണ്ട്, വീട്ടിൽ വന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അങ്ങനെ കല്യാണം അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു, പഠിക്കണം എന്നായിരുന്നു.
അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു ഇല്ല, ആ വീട്ടില് എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം, എനിക്ക് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ് എന്റെ ഡ്രീംസ് ഒക്കെ പറഞ്ഞു. പറഞ്ഞു അതാ ഓക്കെ, ഞാൻ വെയിറ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഇതില്ലായിരുന്നു. പിന്നെ കുറെ നാള് കഴിഞ്ഞ് നമ്മള് എനിക്ക് ഓയിട്ട് കിട്ടി, എല്ലാ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞ് ബി എസ് സി നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു ആ മോ അതിന് എന്താ അടുത്തുന്ന കല്യാണമല്ലേ, മോക്ക് ഇഷ്ടമുള്ള ആളെ മോള് തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ അച്ഛന് വേണ്ടി പെർമിഷൻ കിട്ടി. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നിനക്ക് അച്ഛനും അമ്മയും ഇല്ല, എനിക്ക് നിന്റെ അച്ഛനും അമ്മയും ആവാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചത്. അപ്പൊ എനിക്ക് അതുപോലെ എനിക്ക് ഭയങ്കര ഒരു ഹോപ്പ് ഫീൽ ചെയ്ത് അത് പുള്ളി പറഞ്ഞത് സീറോ നമ്മുടെ കല്യാണത്തിന്റെ തീമാണ്, സീറോ സീതനം, 100% എഡ്യൂക്കേഷൻ, നോ കാസ്റ്റ്. കാരണം പുള്ളി ക്രിസ്ത്യനാണ്. അതെ അതെ, പുള്ളി ക്രിസ്ത്യനും ഞാൻ ഹിന്ദുവാണ്. പുള്ളി പറഞ്ഞത് ഒന്നും വേണ്ട, ഞാൻ ആരെങ്കിലും വന്ന് ജാതി ചോദിച്ചാലും അവളൊരു പരിശു കുച്ചാന്ന് പറയത്തുള്ളു. അക്സെപ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എന്റെ ഇഷ്ടം എന്നുള്ള രീതിക്കായിരുന്നു. അപ്പൊ ആ ഒരു രീതിക്ക് അവർ അക്സെപ്റ്റ് ചെയ്തു, ആട് വിട്ടു. അതൊരു അതല്ലേ പപ്പയ്ക്ക് ഈയൊരു സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പുള്ളി അയർലൻഡ് എഴുതി വെക്കുവാ, അയർലൻഡ് അയർലൻഡ് പുറത്തു പോയിട്ട് വന്നിട്ട് കല്യാണം വേണമെന്നുള്ളൊരു ഇതായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് വളരെ നല്ല കാര്യം, അതിനുവേണ്ടി ഒരു മനസ്സ് വേണമെന്നുള്ളവരാണ് എന്നുള്ളതാണ് മെയിൻ. നമുക്ക് മനസ്സുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കാശുണ്ടാകുന്ന കാര്യമില്ല, അതിനുള്ള മനസ്സ് വേണം ഉറപ്പായിട്ടും. ഇവളുടെ കണ്ടീഷൻ ഞാനാണെങ്കിൽ എന്റെ ഇതിനേക്കാൾ ഉയരങ്ങളിൽ എത്തണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഈ സിറ്റുവേഷൻ ഇത്ര ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല, അതിനുള്ള സാഹചര്യം ഒന്നും അല്ലായിരുന്നു അവർക്ക്. അപ്പൊ ഇത്രയൊക്കെ നോക്കി എന്തോ ആണ് ഈ നേഴ്സിംഗ് തന്നെ തിരഞ്ഞെടുത്ത് അതിന്റെ ഒരു ഉന്നത ഇതിലെത്തുക എന്നൊക്കെ പറയുമ്പോൾ അവര് വലിയ കാര്യം തന്നെയാണ്. ഇല്ല ഞാൻ പോവും, അടുത്ത ആഴ്ച പോവാ. ഉടനെ പോകുന്നുണ്ടോ?